ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ നാല് മണി ചായ കുടിക്കുന്ന സമയമായിട്ടോ അപ്പോൾ കട്ടൻ ചായ ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കട്ടെ അതിൻ്റെ കൂടെ നല്ല ഒന്നാം തരം ചിപ്സാണിന്ന് കടിയായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തിന് ചിപ്സങ്ങ് ഉണ്ടാക്കിയതാണ് വീട്ടിൽ തന്നെ അപ്പോൾ ഞാൻ കരുതി അത് അങ്ങ് ഷെയർ ചെയ്യാമെന്ന് അപ്പം നമ്മൾ സ്വന്തമായിട്ട് വീട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത് അവരത് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ അപ്പം നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ പോയാലോ ചിപ്സ് അപ്പം നല്ല മൂത്ത നേന്ത്രപ്പഴം ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വട്ടയിൽ വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നത് ആദ്യം ഒന്ന് കഴുകി എടുത്തതാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് പച്ചവെള്ളം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തൊലി കളഞ്ഞിട്ട് ഈ പച്ചവെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് വെള്ളം പോകാൻ വേണ്ടിയിട്ടൊരു ഊറ്റുന്ന അരിപ്പ് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ശേഷം ഇങ്ങനത്തെ ഒരു സ്ലൈസർ വെച്ചിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നത് അപ്പം ഓയില് നല്ലോണം ചൂടാൻ വേണ്ടി ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നേരിട്ട് ഇതുകൊണ്ട് തന്നെ ഞാൻ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇതിൽ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല അപ്പം ഇത് നല്ലൊരു പാകത്തിന് വേവായി വരുന്ന സമയത്ത് കറക്റ്റ് ഒരു മഞ്ഞ കളർ വരും ആ സമയത്താണ് ഞാൻ എണ്ണയിൽ നിന്ന് പിന്നെ ഒരു സൗണ്ട് ഇതിനൊരു സൗണ്ടും വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും ഇത് പൊരിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ ഇതങ്ങ് അങ്ങ് കോരി കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ചിപ്സ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരെന്തായാലും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ചിപ്സ് കഴിക്കാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ട് ചിപ്സ് ഒന്ന് കഴിച്ച് നോക്കിട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇനി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ 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 വീഡിയോകളായിട്ട് ഇനിയും വരാം അപ്പോൾ ഓക്കെ ബൈ ബൈ